ബിസിനസ് രംഗത്തും ജീവകാരുണ്യ രംഗത്തും ലോകത്തിനാകെ മാതൃക സൃഷ്ടിച്ച് മുന്നേറുന്ന ജോയ് അൽകാസ് ഗ്രൂപ്പ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടപ്പാക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മാസങ്ങൾക്ക് മുൻപ് രണ്ടാം വാർഡ് നവീകരണം പൂർത്തിയാക്കി രോഗികൾക്ക് തുറന്നുകൊടുത്ത ജോയ് അൽകാസ് ഫൌണ്ടേഷൻ ഒന്നാം വാർഡിന്റെ നവീകരണവും പൂർത്തിയാക്കിയാണ് രോഗികൾക്ക് തുറന്നുകൊടുത്തത്. അടുത്തതായി മെഡിക്കൽ കോളേജിലെ നാലാം വാർഡും തങ്ങളുടെ ഫൌണ്ടേഷൻ നവീകരിച്ചു നൽകുമെന്ന ജോയ് അൽകാസിന്റെ പ്രഖ്യാപനം ഏറെ കയ്യടിയോടെയാണ് ഏവരും എതിരേറ്റത്. തങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം ജനങ്ങളുടെ ക്ഷേമത്തിന് നൽകുകയെന്നത് തങ്ങളുടെ കടമയായാണ് കരുതുന്നതെന്ന് ജോയ് അൽകാസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോയ് അൽകാസ് ടിസിവിയോട് പറഞ്ഞു. ജോയ് അൽകാസ് ഫൗണ്ടേഷന്റെ ഒരു ഭാഗമാണ് ഈ ചാരിറ്റി. അവർക്ക് പണി ചാരിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 മാസം മുമ്പ് ഞങ്ങൾ ഓർത്തോ വാർഡ് അത് കംപ്ലീറ്റ് ഞങ്ങൾ റിനോവേറ്റ് ചെയ്തു. അതിനകത്ത് കട്ടിൽ മുതൽ അതിൻ്റെ അകത്ത് ഇന്റീരിയർ താഴെ ഗ്രൗണ്ട് ടൈലിംഗ് മുതൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്തത്. അന്ന് ഇവിടെയുള്ള ഡോക്ടേഴ്സൊക്കെയും ഒരു കാര്യം ആഗ്രഹിച്ചു, നിങ്ങളുടെ ഒരു വാർഡ് വളരെ മോശമുണ്ട്, ആ വാർഡും കൂടി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഈ വാർഡിലേക്ക് കടന്നത്. ഞങ്ങളൊരു ഓഫർ കൂടി കൊടുത്തിട്ടുണ്ട് 4th വാർഡും കൂടി റിനോവേറ്റ് ചെയ്യാന്നുള്ളത്. ഇത് ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. ഈ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു നിശ്ചിത സംഖ്യ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാന്നുള്ളത്, ജനങ്ങളായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നതാണ്, ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ ഒരു ഞങ്ങൾ ചെയ്യുന്നൊരു കാരുണ്യമല്ല, ഞങ്ങളൊരു ഞങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയും കൂടിയാണിത്. അത് ഞങ്ങൾ നിറവേറ്റ് ചെയ്യുന്നുള്ളൂ. ബിസിനസ് രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും മാതൃക സൃഷ്ടിച്ചുകൊണ്ട് ജോയ് അൽകാസ് മുന്നേറുകയാണ്. ബിസിനസ് രംഗത്തുള്ള മറ്റുള്ളവരും ജീവകാരുണ്യ മേഖലയിലേക്ക് കടന്നുവരണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ജോയ് അൽകാസ് പറഞ്ഞു. ടിസിവി ന്യൂസ്, തൃശൂർ.